ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് കോവിഡ് സിംറ്റംസ് അല്ലെങ്കിൽ കോവിഡ് വന്നതിന് ശേഷം എന്തൊക്കെ സിംറ്റംസാണ് പിന്നെയും കാണാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചാണ്. കോവിഡ് 19 വന്നതിന് ശേഷം റിക്കവറി ആകുന്നത് കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ്. മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ടൈപ്പ് ഓഫ് റിക്കവറി അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ആയി കഴിഞ്ഞിട്ടും പിന്നെ കംപ്ലീറ്റ് റിക്കവറി ആകുന്നത് എപ്പോഴാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ടൈപ്പ്സ് ഓഫ് റിക്കവറി 2 തരത്തിലാണ് റിക്കവറി ഉള്ളത്. ഇനീഷ്യൽ റിക്കവറി ആൻഡ് കംപ്ലീറ്റ് റിക്കവറി. ഇനീഷ്യൽ റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടി, നമ്മൾ പോസിറ്റീവ് ആയതിന് ശേഷം കോവിഡ് നെഗറ്റീവ് ആയ ഒരു ടൈമിനെയാണ് ഇനീഷ്യൽ റിക്കവറി എന്ന് പറയുന്നത്. ആ ഒരു സമയത്തേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ സിംറ്റംസും റെഡ്യൂസ് ആകുന്നുണ്ട്. ഇനി നമ്മൾ ഇനി പറയാൻ പോകുന്നത് കംപ്ലീറ്റ് റിക്കവറിനെ കുറിച്ചാണ്. കംപ്ലീറ്റ് റിക്കവറിക്ക് ഏകദേശം ഒരു 2 ആഴ്ചയും കൂടി എക്സ്ട്രാ വേണ്ടി വരും, അതായത് ടോട്ടൽ ഒരു 4 ആഴ്ച. കംപ്ലീറ്റ് റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വന്നതിന് ശേഷം എല്ലാ സിംറ്റംസും കംപ്ലീറ്റ് ആയിട്ട് കുറയുകയും ആൾ നോർമൽ രീതിയിൽ ഇതിലേക്ക് വരുന്ന അത്രയും നാൾ, അതായത് ഏകദേശം ഒരു 4 ആഴ്ച എടുക്കും ഒരു കംപ്ലീറ്റ് റിക്കവറി ആകാനായിട്ട്. ചില ആൾക്കാർക്ക് ഇപ്പം മൈൽഡ് സിംറ്റംസ് ആണെങ്കിൽ പോലും റിക്കവറി ആയ ഇനിഷ്യൽ റിക്കവറി ആയതിന് ശേഷം പിന്നെയും ഒരു 2 ആഴ്ച എടുക്കുന്നു കംപ്ലീറ്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്തൊക്കെ സിംറ്റംസാണ് പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ കോവിഡ് വന്നതിന് ശേഷം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്ന എന്തൊക്കെ സിംറ്റംസ് ആണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റമാണ് ടയർഡ്നെസ് അല്ലെങ്കിൽ ക്ഷീണം. ഈ ഒരു സിംറ്റം അല്ലെങ്കിൽ ലക്ഷണം നമ്മൾ കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ്. നല്ല രീതിയിൽ നമുക്ക് കോവിഡ് വന്ന ആൾക്കാർക്ക് ക്ഷീണം ഉണ്ടാകും. ഈ സിംറ്റം ഏകദേശം ഒരു 4 ആഴ്ച വരെ പിന്നെയും നീണ്ടു നിൽക്കുന്നു. പിന്നെ മറ്റൊന്നാണ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. പിന്നെയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടതാണ്. ഈവൻ കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ പോലും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം. കോവിഡ് ഉള്ള സമയത്ത് ചുമ നമുക്കറിയാം ഡ്രൈ കഫ് ആണ്, അതായത് കഫം പുറത്തോട്ട് വരത്തില്ല. ഇതേ രീതിയിൽ തന്നെയാണ് ഏകദേശം കോവിഡ് നെഗറ്റീവ് ആയതിന് ശേഷവും ചുമയുണ്ടാവുക. ഒരു 2 ആഴ്ച വരെയെങ്കിലും ഈ ചുമയും നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നാണ് പെയിൻ. ജോയിൻറ്റ് പെയിൻ, ചെസ്റ്റ് പെയിൻ, ഹെഡ് ഏക്ക്, മസിൽ പെയിൻ, ഇത്തരം പെയിനുകളെല്ലാം പിന്നെയും ഒരു 2 ആഴ്ച കൂടി നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അത് ഇത്തരം പെയിനുകളെല്ലാം നമുക്ക് കോവിഡ് ഉണ്ടായിരുന്ന സമയത്തും ഉണ്ടായിട്ടുള്ളവയാണ്. പിന്നെ മറ്റൊരു മെയിൻ സിംറ്റമാണ് മെമ്മറി പ്രോബ്ലംസ്. ഇനീഷ്യൽ റിക്കവറി കഴിഞ്ഞതിന് ശേഷവും ചിലർക്ക് ചില മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാകുമായിരിക്കാം. ചില കാര്യങ്ങൾ ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ തിങ്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഒരു 2-3 ആഴ്ച വരെ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്നാണ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. ഒരു കാര്യത്തിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഫോക്കസ് ചെയ്യാനോ പറ്റാതെ വരുന്നൊരവസ്ഥ, അതും കോവിഡിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ്. പിന്നെ മറ്റൊന്നാണ് ഫാസ്റ്റ് ബ്രീത്തിങ്. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പെട്ടെന്ന് അതായത് പെട്ടെന്ന് സ്പീഡിൽ വളരെ പെട്ടെന്ന് തന്നെ ശ്വാസം എടുക്കുന്നൊരവസ്ഥ, ഫാസ്റ്റ് ബ്രീത്തിങ്. ഇതും മറ്റൊരു സിംറ്റമാണ്, പോസ്റ്റ് കോവിഡ് സിംറ്റമാണ്. പിന്നെ മറ്റൊന്നാണ് ലോസ് ഓഫ് സ്മെൽ ഓർ ടേസ്റ്റ്. നമുക്ക് സ്മെല്ലും ടേസ്റ്റും അനുഭവിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോവിഡിൻ്റെ ഒരു മെയിൻ സിംറ്റമാണ്, അതായത് 2-ാം തരംഗത്തിൽ കാണപ്പെടുന്ന ഒരു മെയിൻ സിംറ്റമാണ്. അത് കോവിഡ് ലക്ഷണം വന്ന് കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡിന് ശേഷം ഈ സിംറ്റം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി. ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷാദരോഗം അല്ലെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ. ഹോസ്പിറ്റലൈസേഷനും ഹോം ക്വാറൻറ്റൈനും ഒക്കെ കാരണം നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക്, എക്സ്പെഷ്യലി പ്രായമുള്ള ആൾക്കാർക്കൊക്കെ വിഷാദ രോഗങ്ങൾ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പേടി. ഹോം ക്വാറൻറ്റൈനൊക്കെ ആണെങ്കിൽ ഇത്ര അസുഖം വന്ന ഒരു പേടി ഉണ്ടാകാം. സോ അത്തരത്തിലുള്ള കാര്യങ്ങളും കോമൺ ആയിട്ട് പോസ്റ്റ് കോവിഡ് സിംറ്റമായിട്ട് കാണപ്പെടുന്നു. പിന്നെ മറ്റു 2 സിംറ്റംസ് ആണ് ഫീവർ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കൂടുന്നൊരവസ്ഥ, പിന്നെ തലകറക്കം. ഈ 2 കാര്യങ്ങളും നമുക്ക് ഒരു 2 മെയിൻ സിംറ്റമാണ് കോവിഡ് ഉണ്ടായിരുന്ന സമയത്തും. അപ്പം ഇത്തരം ഈ 2 സിംറ്റംസും സാധാരണ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കാണപ്പെടുന്നത്. എല്ലാ സിംറ്റംസും എല്ലാവർക്കും കാണണമെന്നില്ല, എന്നാൽ ചില സിംറ്റംസ് ചിലർക്ക് കാണാം. അപ്പം നമുക്ക് അറിയത്തില്ല എന്ത് സിംറ്റംസ് ആണ് നമുക്ക് ഉണ്ടാവുക എന്ന്. അപ്പം കോവിഡ് നെഗറ്റീവ് ആയി കഴിഞ്ഞാലും നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും സിംറ്റംസ് കാണപ്പെടുന്നുണ്ടോ, പോസ്റ്റ് കോവിഡ് സിംറ്റംസ് എന്തെങ്കിലും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടതാണ്. നമുക്കറിയാം ചില ആൾക്കാർ കോവിഡ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ കോവിഡ് പോസിറ്റീവായി, ഇനിയിപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഏതായാലും ഞാൻ നെഗറ്റീവായി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേങ്കിൽ നമുക്ക് കോവിഡ് വന്നതിന് ശേഷം വന്നപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് എടുത്തു, അല്ലെങ്കിൽ ICU കെയർ നമുക്ക് കിട്ടി, വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, വളരെയധികം സിവിയർ സിംറ്റംസ് ആയിരുന്നു എങ്കിൽ നമ്മൾ നമ്മളെ തന്നെ
കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. കാരണം നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം 2-3 ദിവസത്തിനുള്ളിൽ ആൾക്കാർ മരിച്ചു പോകുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ആൻസർ, അതായത് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിൽ പോലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഐ സി യു കിടക്കുകയാണ്, കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പല ട്രീറ്റ്മെൻറ്റുകളും എടുക്കുന്നുണ്ട്. അപ്പം ഇത്തരം ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടെന്നറിയാം. അപ്പം ഈ കോംപ്ലിക്കേഷൻസ് വരുന്ന കോംപ്ലിക്കേഷൻസ് നമ്മുടെ ബ്ലഡ് വെസലിനെ അല്ലെങ്കിൽ രക്തക്കുഴലിനെ അഫക്റ്റ് ചെയ്യുകയും ബ്ലഡ് ക്ലോട്ട് ആവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ബ്ലഡ് ക്ലോട്ട് ആകുമ്പം അത് നമ്മുടെ ഹാർട്ട്, ലിവർ പോലുള്ള ഓർഗനെ ബാധിക്കുന്നു. അങ്ങനെ ആകുമ്പോഴത്തേനും അങ്ങനെ ഇത്തരത്തിലുള്ള ഓർഗനെ ബാധിക്കുമ്പോഴത്തേക്കും ലിവർ ഫെയിലിയർ, മയോകാർഡൈറ്റിസ് അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ്, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരികയും ഡെത്തിലോട്ട് പോവുകയും ചെയ്യുന്നു. ഇതാണ് മെയിനായിട്ട് അവിടെ സംഭവിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ലോങ് ടൈം എഫക്റ്റ് കൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ ലക്ഷണങ്ങളോ കോംപ്ലിക്കേഷൻസോ കാണുന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ ലക്ഷണമാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക. അപ്പോൾ കോവിഡ് നെഗറ്റീവ് ആയെങ്കിൽ പോലും, നിങ്ങൾക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ പോലും, നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് കംപ്ലീറ്റ് റിക്കവറി ആയി എന്ന്. നിങ്ങൾ നിങ്ങളെ തന്നെ കംപ്ലീറ്റ് ഒബ്സെർവ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സെർവ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. എന്തെങ്കിലും ഒരു മെഡിക്കൽ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളോ പോസ്റ്റ് കോവിഡ് സിംറ്റംസോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക.